Hi everyone, I'm very much happy to invite all of you to Coursera for Campus program at Bishop Moore College, Mavelikara. Coursera is an online course provider. From Coursera, you can enroll and complete more than 4,400 short-term courses which are provided by well-reputed universities across the world, and there are also a number of organizations which are providing online courses. For getting certificate, you have to pay. But in Coursera for Campus program, you can get one free certificate. At the same time, you can get paid certificate free of cost. It is also explained in the last part of this video. First thing you have to do is you have to check your mail. You may got a mail and you have to register for the Coursera program. The first step is that you have to join for Coursera. I think you may all have received a mail like this. Bishop Moore College, Mavelikara has invited you to start learning on Coursera. In this mail, you can find that there are more than 4,400 courses available for a person doing Coursera through Bishop Moore College, Arts and Humanities for 28, Computer Science 1017, likewise, and Data Science 652. Personal development 479. Personal development, in this area you can find communication skills or personality development, psychology, and courses like that. Below that you can see that how learning on Coursera works. Watch video, take quiz, participation in discussion, complete assignment. In a Coursera course you can get number of video. We can watch the video at the same time. If required, we can download that video. Then quizzes. We have to attend the quiz. But if fail in the first time, you can also repeat that. Then complete assignments. Assignments are generally peer reviewed. Peer reviewed in the parayam pol. Nammal eduthi assignment, nammale pole veru learner aayirikkum value cheynathu. Ennal adallatha assignments undu. So the first step in Coursera, you have to join by clicking join now. Join now click ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ഫോർ ഫ്രീ എന്ന വിൻഡോ കാണുവാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക, പാസ്വേഡ് തീർച്ചയായും എഴുതി സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ കോഴ്സറയുടെ ഹോം പേജിലെത്തും. കോഴ്സറയുടെ ഹോം പേജിൽ ആ ലെഫ്റ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്ജക്ട്സ് എന്നൊരു ഹെഡിങ് കാണാം. ആ സബ്ജക്റ്റിൽ ഡിഫറൻറ്റ് സബ്ജക്റ്റുകളുടെ ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും. ഡേറ്റ സയൻസ്, ബിസിനസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇതിൽ ഏത് സബ്ജക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും. അതിനകത്തു നിന്ന് ഏത് കോഴ്സ് വേണേലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോഴ്സറയുടെ ഹോം പേജിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ അവിടെ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ സപ്പോസ് പൈത്തൺ സെർച്ച് ചെയ്യുന്നു. പൈത്തൺ ഒരു റീസെൻ്റ് ഡെവലപ്മെൻ്റാണ്. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സിൽ ആദ്യം വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ പ്രൊവൈഡ് ചെയ്യുന്ന പൈത്തൺ ഫോർ എവരിവൺ എന്ന കോഴ്സാണ്. അതിൻ്റെ ആ കോഴ്സിൻ്റെ സ്റ്റാർ റേറ്റിംഗ് 4.8 ഉണ്ട്. 2.3 million സ്റ്റുഡൻസ് ഇതുവരെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബിഗിനേഴ്സിനുള്ളൊരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും അതിൽ ജോയിൻ ചെയ്യാം. വലിയ പ്രിലിമിനറി നോളജിൻ്റെ ആവശ്യമില്ല. ആ കോഴ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കോഴ്സിൻ്റെ പ്രത്യേകത, ഷെയറബിൾ സർട്ടിഫിക്കറ്റ് കിട്ടും, 100% ഓൺലൈനാണ്, ബിഗിനേഴ്സിന് വേണ്ടി ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3, 4 കോഴ്സസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 4 ഡിഫറൻറ്റ് കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സ്പെഷ്യലൈസേഷൻ കോഴ്സ് നമുക്ക് കംപ്ലീറ്റായി ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നമുക്കതിനകത്തുനിന്ന് കിട്ടുന്നതിന് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള പല കോഴ്സുകളും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സെർച്ച് ചെയ്യുന്നു.
പബ്ലിക് സ്പീക്കിൽ ഡൈനാമിക് പബ്ലിക് സ്പീക്കിംഗ് അത് സ്പെഷ്യലൈസേഷൻ കോഴ്സാണ്. പക്ഷേ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റി വാഷിങ്ടൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ബിഗിനേഴ്സിനുള്ളൊരു കോഴ്സാണ്. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും കോഴ്സ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായിട്ട് മാത്രമേ അത് ജോയിൻ ചെയ്യാവൂ. അപ്പോൾ ഈ കോഴ്സ് ഈ അബൌട്ട് ദിസ് കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 100% ഓൺലൈനാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ദെൻ ബിഗിനേഴ്സ് ലെവലുള്ളതാണ്. അപ്രോക്സിമേറ്റ് 12 hours മതി ഈ ഒരു കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 12 hours മാക്സിമം 12 hours മതിയാകും. പക്ഷേ ഇത് 4 weeks കൊണ്ടാണ് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 4 weeks കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ 4 weeks മാക്സിമം 4 weeks കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 4 weeks കഴിഞ്ഞാൽ ഞാൻ ഈ കോഴ്സിൽ നിന്ന് ഔട്ടാകും. പിന്നീട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ഒരു കോഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമ്മൾ ജോയിൻ ചെയ്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ആ ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മൾ ഓരോ വീക്കിലെയും എന്തൊക്കെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 13 videos നമുക്ക് കാണാനായിട്ടുണ്ട്. 2 readings അത് PDF മെറ്റീരിയലായിരിക്കും. പിന്നെ 3 quizzes. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വീക്കിൽ ഞാൻ കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് 3 quizzes ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് അത് പാസ്സാകണം. ക്വിസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായാലും അടുത്ത തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. സെക്കൻഡ് വീക്കിൽ 14 videos നമുക്ക് കാണാനുണ്ട്. വീഡിയോസ് നമുക്ക് കാണുകയും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ 8 readings ഉണ്ട്, 3 quizzes ഉണ്ട്. അടുത്ത 3rd weekലും അതുപോലെ തന്നെ 4th weekലും. അപ്പോൾ ഇതിനകത്ത് വേറെ അസൈൻമെൻറ്റ്സോ എക്സാമിനേഷൻസോ ഒന്നും ഇല്ല. ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാവൂ. കോഴ്സറയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് വേണ്ടിയ കോഴ്സുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ കോഴ്സ് കാണും. എനിക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജി പുതിയ സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ അതിന് പറ്റിയ കോഴ്സുകൾ കാണും. ഇനിയും PG സ്റ്റുഡൻസിന് ഏതെങ്കിലും ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഡിഫറൻറ്റ് കോഴ്സസുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. കോഴ്സറ നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.